ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള തേർഡ് ഓഡിയോ മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഓഡിയോ മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം നമ്മുടെ സൗത്ത് ആഫ്രിക്കയും രണ്ടാമത്തെ മത്സരം നമ്മുടെ ഇന്ത്യയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ആര് വിൻ ചെയ്യുന്നോ അവർക്കായിരിക്കും ഈ ഒരു സീരീസ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്, ഡൽഹിയിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിനെ പറ്റി നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിലാണ് നമ്മുടെ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ഒഫീഷ്യൽ ഗ്രൂപ്പിലും തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തേക്ക് പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഡ്രീം11നെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് സീറോ റുപ്പീസ് കോൺടെസ്റ്റും ഗീവ് അവേ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഡ്രീം11 എടുത്ത് നോക്കുന്ന സമയത്ത് ഡ്രീം11 290 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഡ്രീം11 നിർത്തിയിട്ട് ഈ കുബേരയിലോട്ട് മാറിയുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാഭമാണ് ഏകദേശം ഒരു 39 രൂപ ഒരു കോൺടെസ്റ്റ്. ഈ ഒരു കോൺടെസ്റ്റിനെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കോൺടെസ്റ്റ് കളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോൺടെസ്റ്റുകളുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡ്യുവോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഡ്യുവോ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ഡീകോക്ക്, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ ഇഷാങ് കിഷൻ, ശുഭാംഗിൽ, അതുപോലെ ശിഖർ ധവാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്ന ആരാണ് ജസ്റ്റ് അവരെ നമ്മൾ പിക്ക് ചെയ്തിട്ടാൽ മതി. ഇപ്പം നമ്മുടെ ഓപ്പണൻ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, നമുക്ക് എത്ര രൂപയാണോ നമ്മുടെ കയ്യിലുള്ള ആ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഇപ്പോൾ നോക്കിയോ, നമ്മൾ 3,999 ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓപ്പണറായിട്ട് ഡി കൊക്കിനെയാണ് ഒരാളെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡി കൊക്ക് അല്ലാതെ മറ്റാരായിരിക്കും ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് പിക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തേ പറയാനുള്ള നമ്മുടെ വിഷൻ ഇലവൻ എന്ന് പറയുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാൻ ഡെയിലി ഗീവേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും, ഇവിടെ നോക്കാൻ കാണാൻ സാധിക്കും. 0 rupees ഇവിടെ ഫസ്റ്റ് വന്നതിന് 5,000 രൂപ കിട്ടുന്നത്. അതായത് നമ്മൾ 1 രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്താൽ മതി. ഒരു ടീം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വന്നതിന് നിങ്ങൾക്ക് 5,000 രൂപയാണ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ 1,000 പേർക്ക് 22 രൂപ വരെ കിട്ടുന്നുണ്ട്. വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ടീം ഇട്ട് കളിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ സാധാ ഡ്രീം11 പോലെ തന്നെ കോൺടെസ്റ്റുകൾ എൻട്രി ഫീസും വളരെ കുറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞ ഡ്രീം11 അപേക്ഷിച്ച് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞൊരു അടിപൊളി ആപ്പ് എന്ന് വേണേൽ പറയാം. പിന്നെ അടുത്ത പറയാനുള്ളത് നമ്മുടെ സ്പോട്ടസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കബഡി, ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം, ബാസ്കറ്റ്ബോൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് പോപ്പ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ട്. നമ്മൾ കുബേര കാണുന്ന ഒരു സെയിം പ്രോസസ്സ് ഇതിലും കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരും ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ നിങ്ങൾക്ക് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാനും കളിക്കാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബാറ്റ് ബോൾ ഇലവനാണെങ്കിൽ അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഫീസ്, നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഉപയോഗിച്ച് കളിക്കാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വിഡ്രോൾസിൽ കാര്യങ്ങളിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എസ് പി ഫോട്ടെക്കിൻ്റെ റെഫറൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റീസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് ഡീറ്റെയിൽസിനെ പറ്റി നോക്കാം. നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്, ഡൽഹിയിലുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഡേറ്റും ടൈമും സമയമൊക്കെ നോക്കുന്ന സമയത്ത് 11 October 1:30 മത്സരം നടക്കുന്നത്. ഈ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ്ങിനും അതുപോലെ തന്നെ ബൗളിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല ഈക്വൽ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പിച്ച് തന്നെയാണ്. സ്പിന്നേഴ്സിനെ കുറിച്ച് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസൺ, ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ബൗണ്ടറി ഒന്നും വലിയ ലാർജോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ പിച്ചാണ്. അത്യാവശ്യം സ്പിന്നേഴ്സിനും സപ്പോർട്ടായിട്ടുള്ള ഒരു പിച്ചാണ്. ബോളിംഗ് ചാൻസ് നോക്കുകയാണെങ്കിൽ 50-50 ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും 50-50 ചാൻസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ ടീം 2 കളിച്ച് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ലോസിലാണ് നടക്കുന്നത്. ശിഖർ ധവാനാണ് ടീം ലീഡ് ചെയ്യുന്നത്. ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ നമ്മുടെ ശ്രേയസ് അയ്യർ കഴിഞ്ഞ മത്സരം 100 അടിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആണെങ്കിൽ 116 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഷാങ് കിഷൻ 113 റൺസ്, അതുപോലെ തന്നെ താക്കൂർ 33 റൺസ് ടോപ്പ് 4 റൺ സ്കോറേഴ്സിൽ. അതുപോലെ തന്നെ ടോപ്പ് 3 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ മുഹമ്മദ് സിരാജ് 3, അതുപോലെ തന്നെ ശാർദുൽ താക്കൂർ 3, കുൽദീപ് യാദവ് 2, രവി ബിഷ്ണോയ് 1 ഇട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ ന്യൂസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇതുവരെ 2 കളിച്ചു, 1 വിന്നായിട്ടുണ്ട്, 1 ലോസാണ്. ബൗമെന്നെയാണ് ടീം ലീഡ് ചെയ്യുന്നത്.
നോക്കി. അപ്പോൾ ടോപ്പ് ഫോർ റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ഡേവിഡ് മില്ലർ 110 റൺസ്, അതുപോലെ തന്നെ കലേശൻ 104 റൺസ്, അതുപോലെ മാർക്കം 79 റൺസ്, ഹെൻറിക്കോസ് 74 റൺസ്. ടോപ്പ് ത്രീ വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ റബാഡ 3 വിക്കറ്റ്, അതുപോലെ തന്നെ നികിതി 3 വിക്കറ്റ്, പാർണൽ 2 വിക്കറ്റ്, കേശവ് മഹാരാജ് 1 വിക്കറ്റ്. അപ്പോൾ പ്രോബബിലി കളിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ ഇന്ത്യൻ സ്കോഡും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ സ്കോഡും നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കോഡിലോട്ട് നോക്കുന്ന സമയത്ത് ശിഖർ ധവാനാണ് ക്യാപ്റ്റൻസി. ശിഖർ ധവാൻ, ശുഭാങ്കിൽ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, പിന്നെ അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ, ഷബാസ് അഹമ്മദ്, അതുപോലെ തന്നെ ശർദുൽ താക്കൂർ, അതുപോലെ നമ്മുടെ കുൽദീപ് യാദവ്, മുഹമ്മദ് സിരാജ്, ആവിഷ് ഖാൻ, ഇത്രയും പേരാണ് നമ്മുടെ ഇന്ത്യൻ സ്കോഡിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ സ്കോഡിൽ നോക്കുമ്പോൾ മാലൻ, അതുപോലെ തന്നെ നമ്മുടെ ഡി കുക്ക്, ബൗമ, അതുപോലെ മാർക്കം, ഹെൻറിച്ച് കലേശൻ, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, പാർണില, അതുപോലെ കേശവ് മഹാരാജ്, റബാഡ, നോർട്ടേജ്, അതുപോലെ തന്നെ ഷംസി, ഇത്രയും പേരാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ സ്കോഡിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ചുറ്റു വെച്ച് ടോപ്പ് പിക്കേഴ്സ് ആണെങ്കിൽ ശിഖർ ധവാൻ ആണെങ്കിൽ ലേറ്റ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. പുള്ളിക്കാരൻ ഈ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 23 മത്സരങ്ങൾ വെച്ച് 984 റൺസ് എടുത്തിട്ടുണ്ട്. 46 റൺസാണ് പെർ മാച്ച് ആവറേജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ശുഭാങ്കിലാണെങ്കിലും എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്കയുടെ കൂടെ 2 മത്സരം കളിച്ചിട്ടുണ്ട്, 31 റൺസ് എടുത്തിട്ടുണ്ട്, ആവറേജ് 15. പിന്നെ അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ആണെങ്കിൽ 2 മത്സരം എഗെയിൻസ്റ്റായി കളിച്ചിട്ടുണ്ട്, 113 റൺസ് എടുത്തിട്ടുണ്ട്, 56 റൺസാണ് ആവറേജ്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആണെങ്കിൽ 8 മത്സരം എഗെയിൻസ്റ്റായി കളിച്ചിട്ടുണ്ട്, 265 റൺസ് എടുത്തിട്ടുണ്ട്, ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 44 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡി കോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 18 മത്സരം കളിച്ച് 1066 റൺസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുന്നത് 59 റൺസാണ്. കലേശൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ 6 മത്സരം എഗെയിൻസ്റ്റായി ഇന്ത്യയുടെ കൂടെ കളിച്ചിട്ടുണ്ട്, 214 റൺസ് എടുത്തിട്ടുണ്ട്, പെർ മാച്ച് ആവറേജ് 53 റൺസാണ്. അതുപോലെ തന്നെ ടോപ്പ് ഡിസ്മാൻഡൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നികിതി ബോളിങ്ങിന് വന്നിട്ട് 28 ബോളറിനുണ്ട്, 31 റൺസ് എടുത്തിട്ടുള്ള 4 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശിഖർ ധവാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് റബാഡ ബോളിംഗ് വന്ന് 62 ബോളറിനുണ്ട്, 72 റൺസ് എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റബാഡ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുൽദീപ് യാദവ് ബോളിങ്ങിന് വന്നിട്ട് 13 ബോളറിനിട്ടിട്ട് 2 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ, 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുൽദീപ് യാദവ് ബോളിങ്ങിന് വന്നിട്ട് 62 ബോളറിനുണ്ട്, 46 റൺസ് എടുക്കാൻ പറ്റിയുള്ളൂ, 2 പ്രാവശ്യം ഔട്ടായിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡ്രീം11 ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഓഡിയോ മത്സരമാണ്. GL ട്രൈ ചെയ്ത് നോക്കുക, ബൈ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ആരൊക്കെ പോയിൻ്റ് എടുക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം 50 ഓവറൊക്കെയാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിൽ എങ്ങനെയൊക്കെ റൺസ് എടുക്കുന്നു, ഒരു പിടിയും കിട്ടാത്ത ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോളിംഗ് റബാഡ, അതുപോലെ തന്നെ മാർക്കം, ശ്രേയസ് അയ്യർ, ആദ്യം ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്ന എല്ലാവരും പിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്തായാലും ഓഡിയോ മത്സരമാണ്, ആവശ്യം വരും ഷുവറാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ താക്കൂറിനെ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, അതുപോലെ നമ്മുടെ ശിഖർ ധവാൻ, ഈ ഒരു മത്സരം നല്ല രീതിക്ക് കളിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൺ, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ഒരു അടിപൊളി ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ, സഞ്ജുവിനെ എന്തായാലും പിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ കിഷൻ കറൻ്റ്ലി നല്ല ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിരാജ് ആണെങ്കിൽ അത്യാവശ്യം ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കുൽദീപ് യാദവ് എഗെയിൻസ്റ്റായിട്ട് നല്ല റെക്കോർഡുള്ള പ്ലെയറാണ് കുൽദീപ് യാദവ്. ഓക്കെ, അതുകൊണ്ടാണ് പുള്ളിയെ പിക്ക് ചെയ്ത്. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻസി കൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം നമ്മുടെ ശ്രേയസ് അയ്യർ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ നിങ്ങൾക്ക് സഞ്ജു സാംസണെയോ അല്ലെങ്കിൽ ഇഷാൻ കിഷനെയോ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് താക്കൂറിനെ തന്നെ കൊടുക്കാം. കാരണം ബോളിംഗ് പ്ലസ് ബാറ്റിംഗ് എന്നുള്ള ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് വരുന്നതുകൊണ്ട് നമുക്ക് പുള്ളിയെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. സഞ്ജു സാംസൺ, ഡീ കോക്ക്, അതുപോലെ ഇഷാൻ കിഷൻ, നമ്മുടെ ശിഖർ ധവാൻ, ഡേവിഡ് മില്ലർ, ശ്രേയസ് അയ്യർ, മാർക്കം, അതുപോലെ തന്നെ ശർദുൽ താക്കൂർ, അതുപോലെ തന്നെ കുൽദീപ് യാദവ്, റബാഡ, മുഹമ്മദ് സിരാജ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോമേ കാണുന്നവർ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.